അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം, അമ്മാ ബാദ്. ഒരിക്കൽ ഉമ്മയുമായി സംസാരിച്ചിരിക്കുമ്പോ വെറുതെ ഞാൻ ചോദിച്ചു, പ്രായമായ ദമ്പതികളിൽ മരണം ആദ്യം കൊണ്ടുപോണതിൽ ഉത്തമം ഭാര്യയോ അതോ ഭർത്താവിനെയോ? ഉമ്മ പറഞ്ഞു, ഭർത്താവിനെ ആവുന്നതാണ് നല്ലതെന്ന്. അന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ എഴുത്ത് വായിച്ചപ്പോൾ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരു വൃദ്ധസദനത്തിലെ നടത്തിപ്പുകാരിയോട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന മനുഷ്യൻ ആരാണ്? അതിനാ സ്ത്രീ പറഞ്ഞ മറുപടി, കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ വൃദ്ധസദനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന മനുഷ്യർ വാർദ്ധക്യാവസ്ഥയിൽ ഭാര്യ മരിച്ച ഭർത്താവാണ്. ഭാര്യ മരിച്ചുപോയ ഭർത്താവ് അനുഭവിക്കുന്ന പ്രയാസം ഈ ലോകത്ത് ഒരു മനുഷ്യനും അനുഭവിക്കുന്നില്ല. എന്നിട്ട് ആ സ്ത്രീ ഒരു കഥ പറഞ്ഞു തന്നു. വളരെ പ്രൗഢിയോടുകൂടി അഭിമാനിയായി ജീവിച്ച ഒരാൾ, വീട്ടിലെ അടുക്കളയിൽ കയറി ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത അയാൾ, ഭാര്യ ഡൈനിങ് ഹാളിലെ മേശപ്പുറത്ത് വെച്ച് വിളമ്പി കൊടുത്തതിനു ശേഷമാണ് ഭക്ഷണം കഴിക്കുക. ഭർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഭർത്താവിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കുന്ന നല്ല ഒരു ഭാര്യ. ഭർത്താവിനൊരു ശീലമുണ്ടത്രേ, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്. രാത്രിയിൽ ഒരു ഉറക്കുറങ്ങിയതിന് ശേഷം മൂത്രമൊഴിച്ച് വന്നതിന് ശേഷവും വെള്ളം കുടിക്കുന്ന ശീലവുമുണ്ട്. ഇത് അയാളുടെ ഭാര്യയ്ക്ക് ശരിക്കും അറിയാം. അതുകൊണ്ട് തന്നെ നിത്യവും ഒരു കൂജയിൽ വെള്ളവും ഒരു ഗ്ലാസും മേശപ്പുറത്ത് വെക്കാറുണ്ട്. എന്തൊരാവശ്യത്തിനും ഭാര്യയെ ആശ്രയിക്കുന്ന നല്ല ഒരു ഭർത്താവ്. അങ്ങനെ ഒരു ദിവസം അയാളുടെ ഭാര്യ മരിച്ചു. ആദ്യമായിട്ട് അയാൾ ഒറ്റയ്ക്കായി ജീവിതത്തിൽ. അയാൾ ഒറ്റപ്പെട്ടു. ഒരു ദിവസം രാത്രി അയാൾ വെള്ളം കുടിക്കാനായി കൂജ ചെരിച്ചു. വെള്ളമില്ല. തന്റെ ഭാര്യയുടെ അഭാവം അയാൾ ശരിക്കും അറിയാൻ തുടങ്ങി. അയാൾ മടിയോടുകൂടി വിളിച്ചു പറഞ്ഞു മരുമകളോട് ഇത്തിരി വെള്ളം വേണമെന്ന്. അവൾ കൊണ്ടുവന്നു. വെള്ളം കുടിച്ചിട്ട് അയാൾ കിടന്നു. രാത്രി ഒരു ഉറക്കമുറങ്ങി. അയാൾ മൂത്രമൊഴിച്ച് വന്നതിന് ശേഷവും കൂജ ചെരിച്ചു. വെള്ളമില്ല. അയാളുടെ തൊണ്ട വരണ്ടിട്ട് മകനും മരുമകളും കിടക്കുന്ന വാതിലിൽ ഒരുപാട് തവണ മുട്ടി. വാതിൽ തുറന്ന മരുമകളുടെ മുഖം കണ്ട് അയാൾ ഞെട്ടി. അത്ര വെറുപ്പോടുകൂടി നിൽക്കുന്ന മുഖത്തിന് മുന്നിൽ അയാൾക്ക് ജീവിതത്തിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല. അവൾ ചോദിച്ചു, എന്താ? ഒന്നുമില്ല, ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയാനുള്ള ധൈര്യം ചോർന്നു പോയതുപോലെ. അങ്ങനെ തിരിച്ചു വന്ന് കിടന്നു. നേരം വെളുത്തപ്പോൾ പിന്നീട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാനുള്ള ആയുസ് ഇല്ലാത്ത അയാൾ മരിച്ചുപോയി. ഈ കഥ പറഞ്ഞിട്ട് ആ സ്ത്രീ പറയുകയാണ്, സ്നേഹത്തോടെ ജീവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യമാർ പിരിഞ്ഞു പോകുമ്പോൾ ഭർത്താവ് അനുഭവിക്കുന്ന ഒറ്റപ്പെടലാണ് ഏറ്റവും വലിയ കഷ്ടപ്പെടൽ. ഭാര്യയ്ക്ക് പകരം വെക്കാൻ മക്കളോ മരുമക്കളോ ഉണ്ടായിട്ട് കാര്യമില്ല. ഭാര്യയ്ക്ക് പകരം ഭാര്യ മാത്രം. സ്നേഹിക്കുക ആവുവോളം, ചേർത്ത് പിടിക്കുക മതിവരുവോളം. റബ്ബു സുബ്ഹാനഹു വ തആല സന്തോഷപ്രദമായ കുടുംബജീവിതം നയിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തുവ്വാബുർ റഹീം. ആമീൻ ബി റഹ്മതിക യാ അർഹമുർ റഹീം.